Thank you. Kalyan. Wow. Thank you. എന്നെ അനുഗ്രഹിക്കണം. കല്യാണിന് പിറന്നാൾ സമ്മാനമായി എല്ലാ സത്യവും തുറന്നെഴുതിയ ആ ഡയറി നൽകുമെന്നല്ലേ അമ്മ പറഞ്ഞിരുന്നത്? എന്നിട്ടെന്താ അത് കൊടുക്കാതിരുന്നത്? ഈ ആഘോഷം തന്നെ വേണ്ടെന്ന് പറഞ്ഞ ആളാ കല്യാണേട്ടൻ, പിന്നല്ലേ ഗസ്റ്റ്. താനെന്താ മാറി നിക്കുന്നെ? ഏയ്, മാറി നിക്കാനോ? എടുത്തോളൂ, ഫുഡ് എടുത്തു വെക്കാറേ മോളെ, കുറച്ച് കഴിയട്ടെ ചേച്ചി.
കല്യാണിന്റെ ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞു. മകനെ ഒരു പൊന്നുമ്മ അമ്മയുടെ വക സമ്മാനമായി കൊടുക്കുകയും ചെയ്തു. ഇനി പോവാണല്ലോ അല്ലേ? ഞാൻ സ്വാമിനിയുടെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെക്കട്ടെ. മാഡം, സ്വാമിനി കൊണ്ടുവയ്ക്കും. ഞാൻ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് തുടങ്ങട്ടെ. ഞാനങ്ങനെ കൂടുതൽ വസ്ത്രങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടുന്ന് തിരിച്ചു പോകാനായി അധികം ഒന്നുമില്ല എൻ്റെ കയ്യിൽ. അതെനിക്കറിയാം. ഇവിടുന്ന് അധികം ഒന്നും കൊണ്ടുപോവാതിരിക്കാനായി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എൻ്റെ മകൻ്റെ കാര്യമായിരിക്കും രാജേശ്വരി ഉദ്ദേശിച്ചത്. വേണുവേട്ടനോടും കല്യാണിനോടും അടുക്കാനായി സ്വാമിനി ഒരുപാട് ശ്രമിച്ചു, പക്ഷേ ഒന്നും നടന്നില്ല. കല്യാൺ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവൻ എനിക്ക് വേണ്ടി ജീവൻ വെടിയാൻ തന്നെ തയ്യാറായിട്ട് നിൽക്ക. കല്യാൺ ഈ അമ്മയെ സ്നേഹിക്കുക മാത്രമല്ല ആരാധിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. പിറന്നാളാഘോഷത്തിൽ പങ്കെടുക്കാൻ വന്ന ഒരു സ്വാമിനി, അത് മാത്രമാണ് കല്യാണിന് നിങ്ങൾ. കല്യാണിന് എന്നോടുള്ള സ്നേഹവും ബഹുമാനവും ഒരിക്കലും സ്വാമിനിക്ക് പിടിച്ചു വാങ്ങാൻ കഴിയില്ല. അത്രമാത്രം ഞാൻ അവന് സ്നേഹം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അവനെ ഉപേക്ഷിച്ചു, ഞാൻ അവനെ വളർത്തി. കണക്ക് പറഞ്ഞാൽ ഞാൻ അവന് നൽകിയ സ്നേഹത്തിൻ്റെ ഒരു തരി പോലും നിങ്ങൾ അവന് നൽകിയിട്ടില്ല. ബന്ധങ്ങൾക്ക് സ്നേഹത്തിന് കണക്ക് വയ്ക്കാൻ പാടില്ല രാജേശ്വരി. ഒരമ്മ കുഞ്ഞിനെ സ്നേഹിക്കുന്നതിന് ഒരളവ് കൂടില്ല. ഒന്നും തിരികെ പ്രതീക്ഷിച്ചിട്ടുമല്ല ഒരമ്മ കുഞ്ഞിനെ സ്നേഹിക്കുന്നതും. അതുകൊണ്ടല്ലേ അമ്മയുടെ സ്ഥാനം എന്നും ഉയർന്നു തന്നെ നിൽക്കുന്നത്. ഞാൻ എൻ്റെ മകനെ സ്നേഹിച്ചിട്ടുണ്ട്, അതിന് നിന്നെപ്പോലെ കണക്ക് വച്ചിട്ടൊന്നുമില്ല. പിന്നെ അവനെ ഞാൻ ഉപേക്ഷിച്ചെങ്കിൽ അതിൻ്റെ കാരണക്കാരി നീയാ. മകനെ നിനക്ക് കൈമാറിപ്പോയി എന്നുള്ളത് ശരിയാ, പക്ഷേ മനസ്സിൽ നിന്നും ഞാൻ എൻ്റെ മോനെ ഉപേക്ഷിച്ചിട്ടില്ല. എൻ്റെ മനസ്സിൽ എന്നോടൊപ്പം തന്നെ അവൻ വളർന്നു. എൻ്റെ മകനെ ഉപേക്ഷിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോ അവനെ കാണാൻ ഇവിടെ വരുമായിരുന്നു. ശരിയായിരിക്കാം, ഇപ്പോ അവന് രാജശ്രീയോളം വരില്ല. ഞാൻ വെറും ഒരു സന്യാസിനിയായിരിക്കും. ഞാനാണ് അവൻ്റെ അമ്മ എന്ന സത്യം അവൻ അറിയുന്നത് വരെ മാത്രമായിരിക്കും അത്. ഒക്കെ അറിയുന്നതോടെ അവൻ്റെ മനസ്സ് മാറും. പെറ്റമ്മയോളം വരില്ല അവന് ഈ വളർത്തമ്മ. ഞാനിവിടെ താമസിക്കണോ അതോ പോകണോ എന്ന് ഞാൻ തീരുമാനിക്കാം. അഥവാ പോകുന്നെങ്കിൽ തന്നെ എന്ത് കൂടെ കൊണ്ടുപോകണമെന്ന് ഈ സോമനിക്കറിയാം. എൻ്റെ വസ്ത്രങ്ങൾ പാക്ക് ചെയ്യാൻ രാജേശ്വരി ധൃതി കാണിക്കണ്ട.
കുറച്ച് വെള്ളം എടുത്തോ. അച്ഛ അച്ഛ കണ്ണുറക്കച്ച അച്ഛ 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 എന്താ പറ്റിയേ? അയ്യോ വേണ്ട, എന്താ പറ്റിയേ? അയ്യോ എന്താ പറ്റി മോനെ? അച്ഛ വേണ്ട, അച്ഛ അച്ഛ കണ്ണുറക്കച്ച അച്ഛ 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 എന്താ പറ്റിയേ? അച്ഛ എന്താ പറ്റി? അച്ഛ അച്ഛ മോനെ അച്ഛ 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 എന്താ വേണോട്ടാ? എന്താ 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 പറ്റിയ? നേരത്തെ ബിസ്ക്കറ്റ് കഴിച്ചപ്പോ തുടങ്ങിയതാ ഒരു അസ്വസ്ഥത. ചൊറിഞ്ഞു തടുത്തിട്ടുണ്ടല്ലോ. അജയ് പെട്ടെന്ന് ഡോക്ടറെ വിളിക്ക്. അതൊന്നും വേണ്ട, എനിക്കൊരു കുഴപ്പമില്ല. കല്യാൺ നീ വണ്ടി എടുക്ക്, നമുക്ക് വേഗം അച്ഛനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. അതിന്റെ ഒന്നും ആവശ്യമില്ലാന്ന് പറഞ്ഞില്ലേ? പീനട്ട് അടങ്ങിയ ബിസ്ക്കറ്റ് ആണോ നേരത്തെ കഴിച്ചേ? അതെ. പീനട്ട് താങ്കൾക്ക് അലർജി ആണെന്ന് അറിയില്ലേ? പിന്നെ എന്തിനാ കഴിച്ചേ? ഞാൻ ശ്രദ്ധിച്ചില്ല. പീനട്ട് അച്ഛൻ അലർജി ആണെന്ന് അമ്മയ്ക്ക് എങ്ങനെ? അത് രാജേശ്വരി എന്നോട് പറഞ്ഞതാ. ഇവിടുത്തെ സെർവന്റിനൊന്നും അറിയില്ല ഇദ്ദേഹത്തിന് പീനട്ട് അലർജി ആണെന്ന്. നിങ്ങളൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലേ? ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണ്ടേ? ആ ബിസ്ക്കറ്റ് കൂടുതൽ കഴിച്ചിരുന്നെങ്കിൽ വലിയ പ്രശ്നമായിരുന്നു. ശ്വാസമുട്ട് അനുഭവപ്പെടും, തളർന്ന് വീഴും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അപകട. പറയാറായിട്ടില്ല, ഒരു രണ്ടു ദിവസമെങ്കിലും കഴിയും. ശരി ഋഷി, പേനയും പേപ്പറും ഉണ്ടെങ്കിൽ എടുത്തേ. എന്താ സ്വാമിനി? കല്യാണിന്റെ അച്ഛന് ചെറിയൊരു അലർജി. ഈ മരുന്ന് പെട്ടെന്നൊന്ന് വാങ്ങിയിട്ടോ. ഹോസ്പിറ്റലിൽ പോവാം, എഴുന്നേക്ക്. വേണ്ട മോളെ. അച്ഛന് പീനട്ട് അലർജി ആണെന്ന കാര്യം അമ്മയ്ക്ക് അറിയില്ലായിരുന്നു. അറിയാം, ഞാനല്ലല്ലോ കൊടുത്തത്. ഇദ്ദേഹം അത് ആലോചിക്കണായിരുന്നു. എന്റെ ബർത്ത്ഡേ ആഘോഷിച്ചോണ്ടാ അച്ഛൻ ഇങ്ങനെ പറ്റിയത്? ആവശ്യമില്ലാത്ത കാര്യം എന്തിനാടാ ചിന്തിക്കുന്നത്? പ്രശ്നമൊന്നുമില്ല, കുറച്ച് കഴിയുമ്പോ ശരിയാവും. എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? വാശി കളയച്ച. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ മരിക്കാനൊന്നും പോകുന്നില്ല. അലർജി പ്രശ്നം തന്നെയാണ്, ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാ നല്ലത്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇനി മറ്റാരെങ്കിലും വിളിക്കേണ്ടി വരുമോ ഹോസ്പിറ്റലിലേക്ക് പോവാൻ? അലർജി പ്രശ്നം തന്നെയാണ്, ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാ നല്ലത്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇനി മറ്റാരെങ്കിലും വിളിക്കേണ്ടി വരുമോ ഹോസ്പിറ്റലിലേക്ക് പോവാൻ? അമ്മ എന്താ അങ്ങനെ പറഞ്ഞത്? മറ്റാരെ വിളിക്കാൻ? ഈ തിന്നത് വിഷം തിന്നാ മതിയായിരുന്നു, മടുത്തു. അച്ഛ അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്?
പീനട്ട് അടങ്ങിയ ബിസ്ക്കറ്റ് ആണോ നേരത്തെ കഴിച്ച? പീനട്ട് താങ്കൾക്ക് അലർജി ആണെന്ന് അറിയില്ലേ? പിന്നെ എന്തിനാ കഴിച്ചേ? പ്രശ്നമില്ലെന്ന് അച്ഛൻ വെറുതെ പറയുന്നതാ. പ്രശ്നമുണ്ട്, നല്ല ചുമയുണ്ടല്ലോ. അച്ഛൻ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും പറയുന്നത്? അലർജി മാറിക്കോളൂ. വേണം, മെഡിസിൻ കഴിക്കാണ്ട് ഈ അലർജി മാറില്ല. എനിക്കറിയാം അത്. മെഡിസിൻ കഴിക്കാണ്ട് ഈ അലർജി മാറില്ല. എനിക്കറിയാം അത്. കഴിക്കാനേ പറഞ്ഞ എന്തിനാ ഈ വാശി? ദാ കഴിക്ക്, കഴിക്ക്. ഈ മെഡിസിൻ അമ്മയ്ക്ക് ഇപ്പോ എവിടെന്ന് കിട്ടി? ഞാൻ ഋഷികേശിനെ വിട്ട് വാങ്ങിപ്പിച്ചതാ. ഈ അലർജിക്ക് കൊടുക്കേണ്ട മരുന്ന് ഇതാണെന്ന് അമ്മയ്ക്ക് എങ്ങനെ അറിയാം? അതൊക്കെ അറിയാലോ. ഒരു അരമണിക്കൂറേ വേണ്ടു, അതിനിടയിലൊക്കെ ശരിയാവും, സുഖപ്പെടും. അദ്ദേഹം വിശ്രമിക്കട്ടെ, ആരും ചുറ്റും കൂടിയൊന്ന് ശല്യപ്പെടുത്തണ്ട. അച്ഛൻ അത്രയ്ക്ക് പ്രശ്നമൊന്നും ഇല്ല, വിഷമിക്കാനും ഒന്നുമില്ല. അജയ് ടെൻഷൻ അടിക്കാതെ. ഞാൻ ആലോചിക്കുന്നത് സ്വാമിനെ കുറിച്ചാണ്. അച്ഛൻ വീണത് അലർജി ആയിട്ടാണെന്ന് അവർ പറഞ്ഞത് താൻ ശ്രദ്ധിച്ചിരുന്നില്ല. അതെങ്ങനെ അവർക്കറിയാം? അമ്മ പറഞ്ഞറിയാം. അവര് പറഞ്ഞത് അജയ് കേട്ടതല്ലേ? അത് അവര് പറഞ്ഞത് കള്ളമാണ്. നീ അത് പറയണം, എല്ലാ സത്യവും നീ തുറന്നു പറയണം കല്യാണിനോട്.